അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളിൽ നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 28 വ്യാഴാഴ്ച. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ചട്ടമില്ലെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാകുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയേക്കും. അതോടൊപ്പം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട് പണം ആർക്ക് പോയെന്ന് തെളിവുകൾ സഹിതം കോടതിയെ അറിയിക്കുമെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിയമ നടപടികൾ സുതാര്യവും നിഷ്പക്ഷവും സമയബന്ധിതവുമാകണമെന്ന നിലപാട് ആവർത്തിച്ച് അമേരിക്ക. അമേരിക്കൻ നിലപാടിനെ ആരെങ്കിലും എതിർക്കേണ്ട കാര്യമില്ലെന്നും അക്കൌണ്ടുകൾ മരവിപ്പിച്ചുവെന്ന കോൺഗ്രസിന്റെ പരാതിയെക്കുറിച്ചും തങ്ങൾക്കറിയാമെന്നും അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉദ്യോഗസ്ഥയെ വിളിച്ചുവരുത്തി രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിനുശേഷമാണ് യുഎസ് പ്രസ്താവന ആവർത്തിക്കുന്നത്. 2014 മുതൽ 2017 വരെയുള്ള സാമ്പത്തിക വർഷത്തെ നികുതി പുനർനിർണയ നടപടിയെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. 520 കോടിയിലധികം രൂപയുടെ നികുതി കോൺഗ്രസ് അടയ്ക്കാനുണ്ടെന്ന് ആദായനികുതി വകുപ്പ് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി തള്ളിയത്. ഇതോടെ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ സമീപകാലത്തെങ്ങും പ്രവർത്തനക്ഷമമായേക്കില്ല എന്നാണ് സൂചന. അതോടൊപ്പം 4 ബാങ്കുകളിലെ 11 അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ മുൻകാലങ്ങളിലുണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ഹരീഷ് സാൽവെ ഉൾപ്പെടെ സുപ്രീംകോടതിയിലെ 600 അഭിഭാഷകർ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കാണിച്ച് ചീഫ് ജസ്റ്റിസിനെ കത്തെഴുതി. ചില കേസുകളിൽ കള്ളക്കഥ മെനഞ്ഞ് ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ നേതാക്കൾ പ്രതികളായ അഴിമതി കേസുകളിൽ കോടതിയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും കത്തിൽ അഭിഭാഷകർ ആരോപിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. ഇതുപ്രകാരം ഹരിയാനയിലും സിക്കിമിലും ഏറ്റവും ഉയർന്ന വേതനമായ 374 രൂപ ലഭിക്കും. അരുണാചൽ പ്രദേശിലും നാഗാലാന്റിലുമാണ് ഏറ്റവും കുറവ് വേതനം, 234 രൂപ. കേരളത്തിൽ 333 രൂപയായിരുന്നത് 349 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറക്കും. April 4 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ April 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള സൂക്ഷ്മ പരിശോധന ഇന്ന് തുടങ്ങും. ഈ മാസം 30 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. April 4 അവസാന തീയതി. സൂക്ഷ്മ പരിശോധന April 5 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി April 8. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. കൊല്ലം ജില്ലാ വരണാധികാരിക്ക് മുമ്പാകെ കൊല്ലം LDF സ്ഥാനാർത്ഥി എം മുകേഷ് പത്രിക കൈമാറി. മത്സ്യത്തൊഴിലാളികളാണ് കെട്ടിവയ്ക്കാനുള്ള തുക സ്ഥാനാർത്ഥിക്ക് നൽകിയത്. കാസർഗോഡ് കളക്ടറും വരണാധികാരിയുമായ കെ ഇമ്പശേഖർ മുമ്പാകെ കാസർഗോഡ് NDA സ്ഥാനാർത്ഥി MLA അശ്വിനിയും പത്രിക സമർപ്പിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേയുള്ള ആഗ്രഹമാണ്.
അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടൽ സിൽക്സ്. ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ഉത്തരവിറക്കി മണിപ്പൂർ സംസ്ഥാന സർക്കാർ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടി 30 ശനിയും 31 ഞായറും പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് ഉത്തരവിലുണ്ട്. സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മണിപ്പൂരിലെ കുക്കി സംഘടനകൾ രംഗത്ത് വന്നു. എന്നാൽ ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ തയ്യാറായിട്ടില്ല. ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ച മണിപ്പൂർ സർക്കാരിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. മണിപ്പൂരിൽ 100 ആളുകൾ കൊല ചെയ്യപ്പെടുകയും 300 ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുകയും മതസ്ഥാപനങ്ങൾ തകർക്കുകയും 10,000 പലായനം ചെയ്യുകയും ചെയ്ത സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അരക്ഷിതത്വം നൽകിക്കൊണ്ടാണ് സംഘപരിവാർ സർക്കാർ അവധി ദിനങ്ങൾ ഇല്ലാതാക്കിയത്. ഇതൊക്കെ ചെയ്യുന്നവരാണ് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെപ്പോലെ കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും BJP മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ടു പോകുകയാണെന്നും RSP നേതാവും മുൻ MLA ഷിബു ബേബി ജോൺ. BJPയുടെ ആഗ്രഹപ്രകാരം പൌരത്വം വിഷയമാക്കുകയാണ് ഇടതുമുന്നണിയെന്നും BJP ആഗ്രഹിക്കുന്നതാണ് പിണറായി നടപ്പാക്കുന്നതെന്നും CPM നടത്തുന്നത് ചിഹ്നം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസദ്രാവകം ഒഴിച്ച് വികൃതമാക്കി. മുൻ മുഖ്യമന്ത്രി E.K. നായനാർ, CPM മുൻ സംസ്ഥാന സെക്രട്ടറിമാർ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O. ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസദ്രാവകം ഒഴിച്ചത്. പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ആസൂത്രിത അക്രമമാണിതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ആരോപിച്ചു. ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. വയനാട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. മേപ്പാടി പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. ആക്രമണത്തിൽ സുരേഷിനെ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. വയനാട്ടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിൽ ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനും 15-12 വയസ്സുള്ള 2 മരിച്ച നിലയിൽ. അയനിക്കാട് സ്വദേശി സുമേഷിനെ റെയിൽവേ ട്രാക്കിലും മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെ വീടിനുള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്നാണ് കുട്ടികൾ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സുമേഷിന്റെ ഭാര്യ 4 മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ചന്ദനത്തോപ്പ് ITI തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI തടഞ്ഞതിന് പിന്നാലെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരായ 7 പോലീസ് കേസെടുത്തു. ABVP NDA മണ്ഡലം കമ്മിറ്റിയുടെയും പരാതിയിലാണ് കേസെടുത്തത്. ആയുധം കൊണ്ടുള്ള ആക്രമണം, മർദ്ദനം, മുറിവേൽപ്പിക്കൽ, അന്യായമായി സംഘം ചേരൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കായികമേളയിലെ വിജയികൾക്കും വിരമിക്കുന്ന പ്രധാന അധ്യാപകനും ക്യാമ്പസിനകത്ത് ABVP സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ NDA സ്ഥാനാർത്ഥി പങ്കെടുക്കുന്നതിനെതിരെയായിരുന്നു SFI പ്രതിഷേധം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിലെന്ന് റിപ്പോർട്ട്. 104.63 യൂണിറ്റാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. 106.83 യൂണിറ്റ് വൈദ്യുതിയാണ് മൊത്തം ഉപയോഗിച്ചത്. ഇതിനെ മറികടന്നാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. നിലമ്പൂർ കക്കാടംപൊയിലിലെ PVR നാച്ചുറോ റിസോർട്ടിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ 2 തീരുമാനമെടുക്കാൻ കോഴിക്കോട് ജില്ലാ കലക്ടറോട് ഹൈക്കോടതി ഉത്തരവിട്ടു. PV അൻവർ MLA ഉടമസ്ഥതയിലായിരുന്ന PVR നേച്ചുറോ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞു നിർമ്മിച്ചിരുന്ന 4 തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകൻ TV രാജൻ കഴിഞ്ഞ June 26 കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ കലക്ടർ നടപടി സ്വീകരിച്ചില്ല.
ഇതിനെ തുടർന്നാണ് രാജൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം കെ എസ് എഫിൽ ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ്ണ വിലക്കി ലിങ്ങണക്കി ലിങ്ങണല്ലോ. കെ എസ് എഫ് മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണ്ണ വിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ. പി എച്ച് ഡി പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ യു ജി സി പരിഷ്കരിച്ചു. ഇനി മുതൽ നെറ്റ് സ്കോർ ഉള്ളവർക്ക് സർവകലാശാലകളുടെ എൻട്രൻസ് പരീക്ഷയില്ലാതെ പ്രവേശനം നൽകണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച വിശദമായ ഉത്തരവും യു ജി സി പുറത്തിറക്കി. നേരത്തെ നെറ്റിന് പുറമെ ജെ ആർ എഫ് കൂടി ലഭിച്ചവർക്ക് മാത്രമായിരുന്നു നേരിട്ട് ഗവേഷണത്തിന് പ്രവേശനം അനുവദിച്ചിരുന്നത്. ജെ ആർ എഫ് ഇല്ലാത്തവർക്ക് എൻട്രൻസ് പരീക്ഷ എഴുതിയാലേ പി എച്ച് ഡിക്ക് പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇനി നെറ്റ് പാസായി നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടിയവർക്ക് പി എച്ച് ഡിക്ക് നേരിട്ട് പ്രവേശനം നേടാനാകും. ഈറോഡ് എം പി ഗണേശമൂർത്തി അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതമെന്ന് ആശുപത്രി അധികൃതർ. ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇദ്ദേഹത്തിനെ കീടനാശിനി ഉള്ളിൽ ചെന്ന നിലയിൽ ഞായറാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകയെ ഇറക്കി സിപിഎം. നിർമ്മിത ബുദ്ധി അവതാരകയായ സാമന്തയെയാണ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവതരിപ്പിച്ചത്. അതേസമയം സിപിഎമ്മിന്റെ എഐ നീക്കത്തെ ബിജെപി വിമർശിച്ചു. പിലിഭിത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുമെന്നും എന്ത് വില നൽകേണ്ടി വന്നാലും പിന്മാറില്ലെന്നും വരുൺ ഗാന്ധി. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പിലിഭിത്തിലുള്ളവരുടെ അനുഗ്രഹം വേണമെന്നും പറഞ്ഞുകൊണ്ടുള്ള വൈകാരികമായ കത്ത് വരുൺ ഗാന്ധി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. രണ്ടു തവണ പിലിഭിത്തിൽ മത്സരിച്ച് എം പി ആയ വരുണിനെ ഇത്തവണ ബിജെപി സീറ്റ് നൽകിയിരുന്നില്ല. വരുൺ ഗാന്ധി ബിജെപി വിടുമെന്ന അഭ്യൂഹം ശക്തമായി നിലനിൽക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വരുണിനെ ക്ഷണിച്ചിട്ടുണ്ട്. ടെന്നീസ് താരം സാനിയ മിർസയെ ഹൈദരാബാദിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നതായി സൂചന. എ ഐ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിക്ക് എതിരെയാണ് സാനിയയെ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.